ജാമ്യയിലെ വിദ്യാർത്ഥി നേതാവും കോർഡിനേഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്ററുമായിരുന്ന സഫൂറ സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന അപവാദ പ്രചരണങ്ങളിൽ മനം കുടുംബം അതിനിടയിലും രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുകയാണ് സഫൂറയുടെ ഭർത്താവ് സഫൂറ സർക്കാരിനെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്നാരോപിച്ച് ഡൽഹി പോലീസ് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യവ്യാപകമായി സമരം ആരംഭിച്ച ജാമ്യ വിദ്യാർത്ഥിനികളിൽ ഒരാളാണ് സഫൂറ സർക്കാർ വടക്കു കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ജാമ്യയിൽ പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത സഫുറയടക്കം നിരവധി വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സഫൂറ സർക്കാർ മൂന്നു മാസം ഗർഭിണിയാണ് തിങ്കളാഴ്ചയാണ് സഫൂറ സർദാർ എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ അവർക്കെതിരെ പ്രചാരണം നടക്കുന്നത് കുടുംബാംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഡൽഹി കലാപത്തിന് ആഹ്വാനം നൽകിയാണെന്ന ആരോപണത്തിന്റെ നിഴലിലുള്ള ബി ജെ പി നേതാവ് കപിൽ മിശ്ര സഫൂറയുടെ ഗർഭത്തെ പരിഹസിച്ച് ട്വിറ്ററിൽ പ്രസ്താവന നടത്തി റംദാൻ കാലത്ത് ഗർഭിണിയായ ആക്ടിവിസ്റ്റ് സഫൂറ സർദാർ ജയിലിൽ കഴിയുന്നു കലാപത്തിന് നേതൃത്വം നൽകിയ കപിൽ മിശ്രയെ പോലുള്ള വർഗീയവാദികൾ സ്വതന്ത്രമായി വിഹരിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസുകാരനായ സൽമാൻ നിസാമി ട്വിറ്ററിൽ കുറിച്ചത് അതിനു മറുപടിയായി ദയവായി എൻ്റെ പ്രസംഗത്തെ അവരുടെ ഗർഭവുമായി താരതമ്യപ്പെടുത്തരുതെന്ന് മിസ്റ്റർ ട്വീറ്റ് ചെയ്തു പിന്നാലെ സഫൂറയുടെ വിവാഹ ജീവിതത്തെയും ഗർഭത്തെയും അപഹസിച്ച് നിരവധി പേർ ട്വീറ്റ് ചെയ്തു സഫൂറയുടെ ചിത്രത്തിന് താഴെ അപഹാസ്യമായി ട്വീറ്റ് ചെയ്തവരുടെ എണ്ണം ഭയപ്പെടുന്നുവെന്നും ഇത് സ്വഭാവഹത്യയാണെന്നും അവരുടെ സഹോദരി സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരം ട്രോളുകൾക്ക് മറുപടി നൽകി അതിനെ മഹത്വൽക്കരിക്കാനില്ലെന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെയെന്നും സഫൂറയുടെ ഭർത്താവ് പ്രതികരിച്ചു അവൾക്ക് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ എന്നാൽ ലോക്ക്ഡൌൺ നീട്ടിയതുമൂലം എല്ലാം മന്ദഗതിയിലാണ് നടക്കുന്നത് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമർപ്പിച്ച് കഴിയുകയാണ് ഞങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂഡൽഹിയിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ മുൻകരുതലുള്ള തീഹാർ ജയിലാണ് സഫൂറയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് സഫൂറയെ ജയിലിൽ പാർപ്പിച്ചതിനെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിസംബറിലും ജനുവരിയിലും ജാമ്യയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു സഫൂറ ഫെബ്രുവരിയിൽ ജഫ്രാബാദ് മെട്രോ സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് അറസ്റ്റ് വരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ബിഗ്